ഇതാണ് സ്കിൻ, ഈ സ്കിന്നിനെ ഇനിയിപ്പം മേക്കപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. മോളെ പേര് അലീന. ഓക്കെ, എന്താ പഠിക്കുന്നത്? എവിടെ? സെന്റ് അലോഷ്യസ് കോളേജ്. ആ, സെന്റ് അലോഷ്യസ്. ഫസ്റ്റ് സി ടി എം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ കണ്ണിന്റെ മേലിലെ കറുപ്പ് നമ്മൾ കൺസീൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ബ്ലാക്ക് ഒത്തിരി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഈ കുട്ടിയുടെ ഐബ്രോസ് ഈ ഏരിയ നല്ല ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി, കാരണം ഇവിടെ കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളും ഓൾറെഡി കിടക്കുന്നുണ്ട്. പ്രൈമറി അല്ലേ? ഓക്കെ, കൺസീലർ വെച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ ഐ ചെയ്തേക്കുന്നത്. നമുക്ക് ഈ കൺസീലർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ കളറുമായിട്ട് നമുക്ക് മാച്ചിങ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളെ വേറൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഒരിക്കലും കൺസീൽ ചെയ്യുമ്പോൾ ഡാർക്കിനെ ഡാർക്ക് വെച്ച് തന്നെ നമ്മൾ കളർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓറഞ്ച് കൺസീലർ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഓറഞ്ച് കൺസീലർ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതിരുന്നത്, നമുക്ക് ഓറഞ്ച് കൺസീലർ യൂസ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു വേറൊരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. നമുക്ക് യൂസ് ആവണമെങ്കിൽ റേറ്റ് കൂടുതലാണ്, പക്ഷെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ടു ഫേസ് എന്ന് പറയുന്നത് ഇത് കൺസീലർ കറക്റ്റ് പിന്നെ ഫൗണ്ടേഷൻ അങ്ങനെ. ആ, ടു ഫേസ്. അപ്പൊ ഇതിന്റെ മൂന്ന് പർപ്പസ് ആണ് വരുന്നത്. നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം, കോണ്ടൂർ ചെയ്യാം, പിന്നെ ഫൗണ്ടേഷനായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. മൾട്ടിപർപ്പസ് എന്നാണ് ഇതിൽ പറയുന്നത്. ടി ഡബിൾ ഒ ടു ഫേസ്ഡ് FACED. നമുക്ക് അത്യാവശ്യം പിഗ്മെന്റേഷൻ, പിന്നെ അണ്ടർ ഐ കൂടുതലുള്ളവര്, പിഗ്മെന്റേഷൻ ഉള്ള ചില അമ്മമാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ഭയങ്കര കൺഫ്യൂഷനാണ്. നമുക്ക് ധൈര്യമായിട്ട് ആ പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള, പക്ഷെ കുറച്ചു നേരം ഇട്ടേക്കണം വന്നിട്ട് ചെയ്യാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫൗണ്ടേഷനാണ് ടു ഫേസ്. അത് ഇതിന്റെ തന്നെ ഒന്ന് രണ്ട് ഷെയ്ഡ്സ് ഉണ്ട്, ചെസ്റ്റ് ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. അതിപ്പോ ഈ കുട്ടിയുടെ കെ ടു പി ആണ് ഫൗണ്ടേഷൻ, നമ്പർ 5 ആണ്, ഡാർക്ക് ഷെയ്ഡ് ആണ്. അപ്പം ഇതിലും ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്, വേറെ മാക്കേന ഹുദ ബ്യൂട്ടിയിലും ഒക്കെ ഇതിൻ്റെ ഡാർക്കർ വരുന്നുണ്ട്. നമ്മൾ ഒത്തിരി ഇപ്പം ഈ കുട്ടി എത്ര ഞാൻ പറഞ്ഞല്ലോ, ഒരു മീഡിയം ടു ഡാർക്കിലേക്ക് പോകുന്ന ഒരാളാണ്. പിന്നെ പിഗ്മെന്റേഷൻ ആണ് മെയിനായിട്ട്. അപ്പം നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ അയാളുടെ ഈ ഒരു കളർ ടോൺ തന്നെ നമുക്ക് കിട്ടണം. അതായത് അവരുടെ ചെസ്റ്റിലും ഡ്രസ്സിൻ്റെ ഉള്ളിലെ കളറാണ് അവരുടെ കളർ വരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സെലക്ഷൻ എടുക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് കെ ടു പി നമ്പർ 5. ചില സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൺസീലർ ചെയ്തത് കുറച്ച് കഴിയുമ്പോൾ ഇത് റിമൂവ് ആയി പോകുന്ന ഒരു പ്രവണത കാണാറുണ്ട് അല്ലേ. ചിലപ്പോൾ കൺസീലർ ഒക്കെ ചെയ്ത് കൊല്ലം ചെയ്തിട്ടും എനിക്ക് സെറ്റ് ആയില്ല, ആ കുട്ടി ഒട്ടും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഞങ്ങൾ റെഫറൻസ് എടുത്തിട്ടും പറ്റില്ല. അവസാനം ഞാൻ 6-ാമത്തെ പ്രാവശ്യം ട്രയൽ എടുത്തിട്ട് ഞാൻ ചെന്ന്
പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ടൊന്നും പറ്റിയില്ല. അവസാനം ഞാൻ പിന്നെ നൈക്കേ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു ഇത് ഒരു ഡസ്കി സ്കിന്നിന് വേണം എന്ന് പറഞ്ഞിട്ട്, കാരണം ആ കുട്ടിയുടെ ഫേസിലൊരു പൊള്ളലുണ്ടായിരുന്നു. ആളുടെ പ്രശ്നമല്ല, ആ പൊള്ളല് നമ്മൾ ചെയ്യും തോറും പിന്നെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുക, ചെയ്ത് തീർന്നു കഴിയുമ്പോൾ പിന്നെയും വരുക. അപ്പം അങ്ങനെ ആ നെറ്റി മൊത്തം പൊള്ളലായിരുന്നു. അപ്പം അതിനെ കവർ ചെയ്യാനായിട്ട് ഞാൻ നമ്മൾ തപ്പിയെടുത്തൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് എല്ലാവരും പരിചയപ്പെടുത്താറുണ്ട്, എല്ലാ മേക്കപ്പ് ക്ലാസ്സിലും പരിചയപ്പെടുത്താറുണ്ട്. പക്ഷേ എല്ലാവരും ഇതങ്ങനെയെന്നാൽ വിട്ടുപോകും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇത് നമുക്ക് ലൈറ്റർ ആക്കണമെന്ന് തോന്നണില്ല. നമ്മുടെ ഏകദേശം നമുക്കൊന്ന് നോക്കാം, ഈ കുട്ടിയുടെ കളറുമായിട്ട് നമുക്ക് അധികം ഷെയ്ഡ് വ്യത്യാസം വരില്ല. ബ്ലെൻഡ് ചെയ്ത് ഇത് സെറ്റായി വരുമ്പോൾ ഏകദേശം ഈ ഷെയ്ഡ്സ് തന്നെയായിരിക്കും വരുന്നത്. കാരണം നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് ഇങ്ങനെ നോക്കാം. നമ്പർ 5 ഇത് ഹൈലൈറ്റർ ഉള്ളത് റെവല്യൂഷനാണ് കേട്ടോ, ഡാർക്ക് ഷെയ്ഡാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. കോണ്ടൂർ ലൈറ്റായിട്ട് വന്നു, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ചെയ്ത്, എങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. ഡേഗയുടെ നല്ല നല്ല പ്രൊഡക്റ്റാണ്. നമ്മളൊരു 2-3 മിനിറ്റ് ആ സ്ക്രബ് ഇട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ചെയ്ത് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ അവ കിട്ടുന്ന അവരുടെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഡേഗ നമ്മളതിട്ട് കഴിഞ്ഞാൽ ഒരു മാഗ്നെറ്റിൽ തന്നെ അത്യാവശ്യം ഗ്ലോയും ഉണ്ടാവും, ഒരു മാഗ്നെറ്റിൽ തന്നെ വയ്ക്കും. ഇത് മാക്ക് ലിപ്സ്റ്റിക് അല്ലേ മോളെ? മാക്കിന് അതിന് നമ്പർ ഇല്ലേ? 875. മാക്ക് ലിപ്സ്റ്റിക് 875 അതെ ഇപ്പൊ അപ്ലൈ ചെയ്തോണ്ടിരിക്കുകയാണ്.